നമസ്കാരം. നമ്മുടെ ഭാരതത്തെ തകർക്കാനും ഭാരതത്തിന്റെ അന്തഛിദ്രവും കലാപങ്ങളും ഉണ്ടാക്കി രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന വിദേശ ശക്തികൾക്ക് ദല്ലാളുമാരായി ഈ നാട്ടിലെ ചില മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ? ഏറെക്കാലമായി ബി ജെ പി കേന്ദ്രങ്ങളും അതേപോലെ മറ്റു പല സംഘടനകളും ഇപ്പോൾ കേന്ദ്ര സർക്കാരുമൊക്കെ ഉന്നയിക്കുന്ന ആരോപണമാണ് ഇത്. എന്തായാലും കർഷക സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയ്ക്കിടയിൽ അദ്ദേഹവും ആന്തോളൻ ജീവി എന്നൊരു പ്രയോഗം നടത്തുകയുണ്ടായി. അതായത് സമരങ്ങൾ നടത്തി സമരജീവികൾ സമരങ്ങൾ നടത്തി ജീവിതം ജീവിതത്തിൽ വരുമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാവണം അദ്ദേഹം സമരജീവി എന്ന് പറഞ്ഞത്. എന്തായാലും സമരം ചെയ്യുന്നവരെ അദ്ദേഹം അപമാനിച്ചു എന്ന് പല ആൾക്കാരും പറഞ്ഞു. നമ്മളുടെ ശശി തരൂർ എം പി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു വാദവുമായി മുന്നോട്ട് വരികയും ചെയ്തു. അവരെ അപമാനിക്കാൻ പാടില്ല, അത് അവർ സമരം ചെയ്യുന്നവരാണ്, അങ്ങനെ സമരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെയാണ് വാദം. എന്തായാലും ഗാന്ധിജി നയിച്ച സ്വാതന്ത്ര്യ സമരവുമായി ഈ സമരത്തെ തുലനം ചെയ്യുന്നത് തീർച്ചയായും ശരിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് തീർച്ചയായിട്ടും ഇതേപോലെ ധർണയും നിരാഹാരവും മാർച്ചും ഒക്കെ നടന്നിട്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. പക്ഷേ ഈ സമരത്തെ അതുമായി തുലനം ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. കാരണം കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾ മുമ്പ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം വിഷയങ്ങളിലെ സമരങ്ങൾ അരങ്ങേറുന്നത്. അതൊരു പ്രകടനമാണ്, അത് കൃത്യമായ ഒരു സർക്കസ് പോലെ നേരത്തെ തന്നെ സ്വരുക്കൂട്ടി വെച്ച എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തിന്റെ അവസാനം അത് കലാപമാണോന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സി ഐ എ സമരത്തിലും ഇപ്പോൾ ഒരു പരിധിവരെ ഈ കർഷക സമരത്തിലും നമ്മൾ കണ്ടുവരുന്ന കാര്യം. നമുക്ക് ആദ്യം പറഞ്ഞ ആ വിഷയത്തിലേക്കൊന്ന് തിരിച്ചു പോകാം. ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചില മാധ്യമങ്ങൾ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇത്തരം പണികൾക്ക്, ഇത്തരം വിദേശ ശക്തികളുടെ ഇത്തരം ചില അജണ്ടകൾക്ക് ദല്ലാളുമാരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും കഴിഞ്ഞ ദിവസം ന്യൂസ് ക്ലിക്ക് എന്ന ഒരു വെബ് പോർട്ടലിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഒരു മീഡിയ ഹൗസാണ് ന്യൂസ് ക്ലിക്ക്. ന്യൂസ് ക്ലിക്കിന്റെ ആസ്ഥാനത്തും അതിന്റെ ഉടമസ്ഥനായ സബീർ പുർക്കായസ്ത എന്ന വ്യക്തിയുടെ വീട്ടിലും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങൾ, ആ റെയ്ഡ് നടന്ന ഉടനെ തന്നെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെ പല കൂട്ടായ്മകളും ഈ റെയ്ഡ് ഗവൺമെന്റ് സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം തീർക്കുന്നതാണ്. കാരണം ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം കഴിഞ്ഞ കുറെ കാലമായി സെൻട്രൽ ഗവൺമെന്റിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, ബി ജെ പിക്കെതിരെ വാർത്തകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് രാഷ്ട്രീയ വിരോധം തീർക്കുന്നതാണെന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി പല സംഘടനകളും മുന്നോട്ട് വന്നു. എന്നാൽ അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറെ വിവരങ്ങൾ പുറത്തുവിട്ടു. അതോടെ ഈ വിമർശകരെല്ലാം ഇപ്പോൾ പത്തിമടക്കിയ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏതാണ്ട് 30 കോടിയോളം രൂപയാണ് ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം വിദേശ ഏജൻസികളിൽ നിന്ന് രേഖാമൂലം തന്നെ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ ചില പേയ്മെന്റിന് എക്സ്പോർട്ട് റെമിറ്റൻസ് എന്ന പേരിലാണ് അത് അക്കൗണ്ട് ചെയ്തിരിക്കുന്നതെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. 9.59 കോടി രൂപയാണ് ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനം April 2018 ഒരു വിദേശ ഏജൻസിയിൽ നിന്ന്, വിദേശ കമ്പനിയിൽ നിന്ന് അവർ സ്വീകരിച്ചതെങ്കിൽ 20.92 കോടി രൂപയാണ് പിന്നീട് അവർക്ക് റെമിറ്റൻസ് ആയി വന്നിട്ടുള്ളത്. അതിലേറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് ഈ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിന് ഈ ഫോറിൻ റെമിറ്റൻസ്, വിദേശ പണം എത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇതിൽ ജസ്റ്റിസ് ആൻഡ് എഡ്യൂക്കേഷൻ, ജി സ്പാം, വേൾഡ് വൈഡ് മീഡിയ ഹോൾഡിംഗ്സ് എന്നീ 3 കമ്പനികളുടെ പേരിലാണ് ഈ പണം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കമ്പനികളും അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ അഡ്രസ്സിലാണ്. ഇത് മാത്രമല്ല, ഈ ഒരു 30 കോടിയുടെ കണക്ക് മാത്രമല്ല ഈ പുർക്കായസ്ത എന്ന് പറയുന്ന വ്യക്തി അത് ഇഡിയെ ബോധിപ്പിക്കേണ്ട കണക്ക്. ഈ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തി, ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മാത്രമായ മറ്റൊരു വ്യക്തി 52 ലക്ഷം രൂപ ഈ വിദേശ കമ്പനികളിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ 52 ലക്ഷം രൂപയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്, അത് കൈപ്പറ്റ വ്യക്തിയുടെയും വ്യക്തിക്കും ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇയാൾ CPI മെമ്പറാണ് എന്നാണ് അറിയുന്നത്. ഇയാൾ CPI ആസ്ഥാനത്തും പ്രവർത്തിക്കുന്ന ആളാണ്. പല CPI നേതാക്കന്മാരുടെയും
ട്വിറ്റർ അക്കൗണ്ടുകൾ ഒക്കെ ഇയാളാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള എന്നാൽ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും മുഴുവൻ എതിരായ ന്യൂസ് ക്ലിക്ക് എന്ന ഒരു സ്ഥാപനത്തിന് 30 കോടിയോളം രൂപയാണ് കിട്ടുന്നത്. ആ 30 കോടി കൂടാതെയാണ് ഈ 52 ലക്ഷം രൂപയുടെ മറ്റൊരു കണക്കുള്ളത്. ഇത് ഒരു ഓൺലൈൻ മാധ്യമമാണ്. ഇത് സാറ്റലൈറ്റ് ചാനലോ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു പത്രവും അല്ല, ഒരു ഓൺലൈൻ മാധ്യമമാണ്. രാജ്യത്ത് 1000 കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമത്തിനാണ് ഈ 30 കോടി രൂപ ലഭിക്കുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് മാത്രമല്ല, ഈ പ്രബീർ പുർക്കായസ്തായ എന്ന വ്യക്തി, അദ്ദേഹം ന്യൂസ് ക്ലിക്കിന്റെ മേധാവിയാണ്, ഇദ്ദേഹത്തിന് മറ്റൊരു കമ്പനിയുണ്ട്. ആ കമ്പനി 20 ലക്ഷം രൂപ മുടക്കി മറ്റൊരാളുടെ പാർട്ട്ണർഷിപ്പിലാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ആ കമ്പനിയുടെ ഈ പുർക്കായസ്തായുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഗൗതം നൗലഖ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ്. ഈ ഗൗതം നൗലഖ ആരാണ് എന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇദ്ദേഹം ഈ രാജ്യത്തെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശ്രമങ്ങൾ നടത്തുന്ന മറ്റൊരു വ്യക്തിയാണ്. ഇപ്പോൾ ജയിലിലാണ്. മഹാരാഷ്ട്രയിലെ ഭീമാഗോരാഗോ കലാപം ഉണ്ടാക്കിയ ആൾക്കാരിൽ ഒരാൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളിൽ ഒരാളായ ഈ ഗൗതം നൗലഖയാണ് ഈ ന്യൂസ് ക്ലിക്കിന്റെ പുർക്കായസ്തയുടെ മറ്റൊരു പാർട്ട്ണർ. അങ്ങനെ ബന്ധങ്ങളെല്ലാം ഒരുമിച്ച് വരികയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇത്രയും രൂപ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും പൈസ, ഇത് എക്സ്പോർട്ട് റെമിറ്റൻസ് എന്നാണ് ഇതിന്റെ കണക്ക് കാണിച്ചിരിക്കുന്നത്. എന്ത് എക്സ്പോർട്ടാണ് ഈ ന്യൂസ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് വെറും കേന്ദ്ര സർക്കാരിന്റെയോ ബി ജെ പിയുടെയോ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു മാർഗമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തിയല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ രാജ്യത്തിരുന്നുകൊണ്ട്, ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായി ഇത് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ഇടപാടുകളിൽ ഒരു ഡിഫൻസ് സപ്ലയർ സ്ഥാപനം ഉണ്ട് എന്ന് പറയുന്നു. ആ സ്ഥാപനം ഈ മൂന്ന് നേരത്തെ പറഞ്ഞ മൂന്ന് സ്ഥാപനങ്ങളിൽ പെടുന്ന സ്ഥാപനമാണോ അതോ മറ്റൊരു സോഫ്റ്റ്വെയർ സ്ഥാപനമാണോ എന്നുള്ളത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അതിന്റെയും സത്യാവസ്ഥ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ നേരത്തെ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഈ ഒരു കർഷക സമരത്തിന്റെ പിന്നിൽ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് തത്വമയി ന്യൂസിൽ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ നവംബർ മാസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസും തയ്യാറെടുപ്പുകളും ധനസമാഹരണവും ഒക്കെ നടന്നിരുന്നു എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് നടന്ന വഴിയും കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സംസ്ഥാനത്തു നിന്ന് അവിടുത്തെ ഡ്രഗ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വരെ പൈസ ഇവർ ധനം സമാഹരിച്ച് ന്യൂയോർക്ക് വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നുള്ള വിവരവും നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇതേ നവംബറിലാണ്, ഇതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ ഇന്ത്യയിൽ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സംഘടന ഒരുപക്ഷെ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ പറയുമ്പോൾ, ഒരു വശത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ ധനസമാഹരണവും തയ്യാറെടുപ്പുകളും നടത്തുന്നു, മറുവശത്ത് ഇതുപോലെയുള്ള ചില മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. ഇത് രണ്ടും ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സംഭവവികാസങ്ങളാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ കലാപത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയ സമരത്തിന്റെയും ഒരു ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ ആ സംഘടനയിലെ ഒരു പ്രധാന ഭാരവാഹി കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണത്തിന്റെയും അതേപോലെ വിദേശ പണ ധനസമാഹരണത്തിൽ നിയമം ലംഘിച്ചതിന്റെയും പേരിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ പ്രബീർ പുർക്കായസ്ത എന്ന ഈ വ്യക്തി. അപ്പോൾ ഈ ലിങ്കുകളെല്ലാം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികളാവും, മറുവശത്ത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആൾക്കാരാവും. പക്ഷേ ഇവർക്കെല്ലാം പൈസ വരുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും അതുപോലെയുള്ള ചില രാജ്യങ്ങളിൽ നിന്നും ഒക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഈ ആന്തോളൻ ജീവി എന്നുള്ള പ്രയോഗം ഒട്ടും അസ്ഥാനത്തല്ല എന്ന് നമുക്കൊരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ പറ്റും. ഇനി മൂന്നാമത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്താവുന്ന കാര്യമാണ് ഗ്രെറ്റയുടെ ട്വിറ്റർ ഹാൻഡിലുമായി ബന്ധപ്പെട്ട, അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളും വാർത്തകളും ഒക്കെ വന്നതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഗ്രെറ്റയുടെ ഈ ട്വിറ്റർ ഹാൻഡിലിനെ സംബന്ധിച്ച വാർത്തകൾ പുറത്തുകൊണ്ടുവന്ന സ്ട്രിംഗ് റിവീൽസ് എന്ന ഒരു മീഡിയ സ്ഥാപനത്തിന്റെ മേധാവിയായ വിനോദ് കുമാർ,
അദ്ദേഹം വളരെ കൃത്യമായി ഒരു ലിസ്റ്റ് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ആ ലിസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ കുറെ ആൾക്കാരുടെ പേരുകൾ, ധ്രുവറാട്ടി മുതൽ ബർഖാദത്ത് വരെയുള്ള വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. അതേപോലെ കുറെ മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. ഓൾട്ടി ന്യൂസ്, കാരവൻ ഒക്കെയുള്ള സ്ഥാപനങ്ങളുടെ, നിരവധി സ്ഥാപനങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പേര് ഈ ന്യൂസ് ക്ലിക്ക് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള, ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറെ വിവരങ്ങൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്ന കുറെ വിവരങ്ങൾ, അത് ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. ഒരു ന്യൂസ് ക്ലിക്ക് മാത്രമായിരിക്കില്ല വിദേശത്ത് നിന്ന് ഇത്രയും പൈസ മേടിച്ചിട്ടുള്ളത്. നിരവധി സ്ഥാപനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും, നിരവധി സംഘടനകൾ മേടിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം പിന്നിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേതായ ഒരു ഇക്കോസിസ്റ്റം ഇന്ത്യക്കെതിരായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ഇതെന്ന് പറയേണ്ടി വരും. അതിൽ മാധ്യമ സ്ഥാപനങ്ങളും അതിൽ വ്യക്തികളും അതേപോലെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കെതിരായി ഇന്ത്യയുടെ മണ്ണിൽ ഒരു കൃത്യമായ ഒരു ഇക്കോസിസ്റ്റം വളർന്നു വരികയാണ്. അതിനെതിരെ പ്രവർത്തിക്കാനാണ് ഇനിയുള്ള കാലത്ത് സർക്കാരുകളും കേന്ദ്ര ഏജൻസികളും ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. നമസ്കാരം.